അങ്ങനെയാണെങ്കിൽ നീ ആജീവനാന്തം എനിക്കൊപ്പം തന്നെ താമസിക്ക. ജോസാർ ഉടനെ മടങ്ങി വരും. പ്രത്യേകിച്ച് അമ്മയും കൂടി എല്ലാം അറിഞ്ഞ സാഹചര്യത്തിൽ. പിന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങ് കാഞ്ഞിരപ്പള്ളിക്ക് പോവും. അവിടെ 10-15 പേർക്ക് താമസിക്കാനുള്ള ഇടമുണ്ട്. നമുക്ക് അവിടെ കഴിയാം എല്ലാം മറന്ന്. എന്റെ അനിയത്തിയെ ക്രൂരമായി കൊന്നു എന്നതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളാ ജോസാർ. എന്ന രഹനയ്ക്കറിയാലോ, നമ്മളെ പോലുള്ള പെൺകുട്ടികൾക്ക് ശരിക്കും ഒരു തണല അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ. അവിടെ നമ്മൾ സുരക്ഷിതരായിരിക്കും. അതോർത്ത് സങ്കടമൊന്നും വേണ്ട. ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒന്നും സംഭവിക്കരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രഹനവാ, അമ്മച്ചെ കണ്ടിട്ട് നമുക്ക് ലീന ടീച്ചറുടെ വീട് വരെ ഒന്ന് പോവാം. ഇത് എപ്പോ പറയും എങ്ങനെ പറയും എന്നുള്ള ആധിയിലായിരുന്നല്ലോ രഹന ഇത്രയും ദിവസവും. ഏതായാലും ആ പരീക്ഷണം കഴിഞ്ഞില്ലേ. എന്നെ പുറത്താക്കിയതിൽ എനിക്ക് സങ്കടമില്ല. ഉമ്മമ്മയുടെ വീഴ്ച അസഹിക്കാൻ പറ്റാത്തത്. ഇനി ബാപ്പയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. സ്നേഹിക്കാൻ അറിയാവുന്നവരൊക്കെ അങ്ങനെയാ രഹന. അവര് വെറുക്കുമ്പോ വെറുപ്പിന്റെ കനം കൂടുതലായിരിക്കും. അതൊക്കെ ഞാൻ ഇവളോട് പറഞ്ഞു. എത്ര വർഷമായിട്ടുള്ള ബന്ധ ആ കുടുംബമായിട്ട് ഞങ്ങൾക്ക്. നന്ദൻ ഒരു സഹായം രഹനയുടെ ബാപ്പയ്ക്ക് ചെയ്തപ്പോ അതിന്റെ ഇരട്ടി നന്ദിയും സ്നേഹമാ ഇവളുടെ കുടുംബം ഞങ്ങളോട് കാണിച്ചത്. അത്രയും സ്നേഹിക്കുന്നവരായതുകൊണ്ട് കുറച്ചു നാള് ദേഷ്യവും വെറുപ്പും ഒക്കെ കാണിക്കും. എന്നുവെച്ച് എന്നും രഹനയെ തള്ളിക്കളയാൻ അവർക്ക് പറ്റൂ? ഇനിയിപ്പൊ തള്ളിക്കളഞ്ഞാൽ തന്നെ താമസിക്കാൻ ഈ വീടുണ്ട്, അമ്മച്ചിയുടെ വീടുണ്ട്. ഞങ്ങൾക്കൊക്കെ രഹന കൂട്ടുവരുന്നത് സന്തോഷമല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഉമ്മമ്മയുടെയും ബാപ്പയുടെയും മനസ്സ് നൊന്തത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരും സത്യങ്ങൾ അറിഞ്ഞില്ലേ. ഇനി രഹനയുടെ വീട്ടുകാര് ഷാജഹാനായിട്ട് വന്ന പുതിയാപ്പിളെ വെറുതെ വിടുവോ? അത് മാത്രമല്ലല്ലോ, പുതിയ ഒരാളും അവതരിച്ചില്ലേ, ഒരു നാരായണ ഗൗഡ. അയാൾ അവനെ കൊന്നേ പോവെന്ന് ഉറപ്പിച്ചിരിക്ക. ശരിക്കും പറഞ്ഞ ചക്രവ്യൂഹത്തിലവൻ. ഇനി അവന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയ ടീച്ചറെ, കേരളത്തിന്റെ ബോർഡറിലാ ഈ ഗൗഡ താമസിക്കുന്നത്. മംഗലാപുരത്തുകാരനാണെങ്കിലും കാസർഗോഡുമായിട്ട് നല്ല ബന്ധമുള്ള ആളാ. അവിടെ പോയി അയാളുടെ മോളെയോ അല്ലെങ്കിൽ സഹോദരിയോ മറ്റോ ഇവൻ ചതിച്ചിട്ടുണ്ടാവും. അത് ആരായാലും ഒരു നല്ല കുട്ടിയായിരിക്കും. ശോ, ഈ പാപങ്ങളൊക്കെ ഇവൻ മരിച്ചാലും തീരുമോ? ചില ജന്മങ്ങളെ ഇങ്ങനെ സൃഷ്ടിക്കും ദൈവം മറ്റുള്ളവരുടെ ജീവൻ എടുക്കാനായിട്ട്. ഇനി ഏതായാലും ഈ കളി അധികം നാള് നീണ്ടു നിൽക്കില്ല. ഇടയ്ക്കവൻ എന്നോട് പറയായിരുന്നു എല്ലാം വിറ്റിട്ട് ദുബായിലേക്ക് പോവാന്ന്. എന്റെ സംശയം ഇനി അവിടെ ആരെങ്കിലും ഉണ്ടാവൂന്നാ. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പാ ടീച്ചറെ, കിട്ടിയ സ്വത്ത് വിറ്റിട്ട് അവൻ അങ്ങോട്ട് ഫ്ലൈറ്റ് കയറും. അതിനവൻ സ്വത്ത് വിൽക്കണ്ടേ? അത് ഈ ജന്മം നടക്കത്തില്ല ടീച്ചറെ. അവനെ പിടിച്ചുകെട്ടി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ട് തരാൻ പറയുമോ നാരേട്ടനോട്? എങ്കി വെട്ടി അരിയാനായിട്ട് കൈ വിറക്കില്ല എന്റെ. കൊത്തി അരിയണം എനിക്ക് അവനെ. എങ്കിലും എന്റെ ഉമ്മുമ്മയ്ക്കും ബാപ്പയ്ക്കും ഞാൻ കൊടുത്ത വേദനയ്ക്ക് ഇത്തിരി എങ്കിലും ആശ്വാസം കിട്ടും. അല്ല, വെറുതെ ഇതുവഴി വന്നപ്പോ കേറിയതാ. അല്ല, ആ പെണ്ണുപിടി ഇങ്ങോട്ട് അങ്ങനെ വന്നായിരുന്നാ? അവനെ കുറിച്ച് കുറച്ച് സത്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. അവൻ എവിടെ താമസിക്കുന്നെന്ന് എനിക്കറിയാം. അവനെ കണ്ടെത്തി കൊല്ലണം. അല്ല, ഞാൻ എന്താ പറഞ്ഞേ? എനിക്കെന്താ പറ്റിയത്? എവിടെയുണ്ടെന്ന് അറിയാന്നല്ലേ പറഞ്ഞത്? പിന്നെ പറയാൻ എന്താടാ എനിക്കൊരു വിഷമം? സത്യം പറഞ്ഞ ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് ഒരു ഓർമ്മയില്ല. ആ ഓർമ്മ പോയാൻ മുമ്പ് എന്നെ തലക്കടിച്ചില്ലേ, അത് മാത്രം എനിക്ക് ഓർമ്മ ഉള്ളൂ. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഓർമ്മിപ്പിക്കടാ. അയ്യോ, മൊത്തം പച്ച തല്ലിക്കൊല്ലരുത് പറ.
അയ്യോ അടുത്തത് എന്റെ മോളുടെ ജീവിതം തകർത്ത എന്റെ ബാപ്പ അതും സ്വന്തം ബാപ്പയല്ലല്ലോ വേഷം കെട്ടി വന്നല്ലേ ഓളെ അടിച്ചിറക്കി വിട്ടിട്ടുണ്ട് എന്റെ കെട്ടിയോളായിട്ട് വന്നോളെ ഓ എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞില്ലേ ഓർമ്മപ്പെടുത്തതാ ഞാൻ എത്ര ആരോട് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു അയ്യോ എന്റെ തല പൊളിഞ്ഞേ അയ്യോ മറ്റോനോടുള്ള ദേഷ്യം ബെനോട് തീർക്കണമെന്നുണ്ടായിനി ആൾക്കാരെ വഞ്ചിച്ചു പറ്റിച്ചു നടക്കുന്നവനൊക്കെ മയ്യത്താണ് ഓള് ചെലപ്പോ ചത്തിട്ടുണ്ടാവും ഇക്കയ്ക്ക് വേദനയില്ലേ ഓള് കാണണമെന്ന് തോന്നില്ലേ എത്ര വേദനിച്ചാലും ഓളെ അകറ്റി തന്നെ നിർത്തും ഓള് ചെയ്ത പ്രവൃത്തി ഈ ജന്മം ഞമ്മക്ക് മറക്കാൻ പറ്റൂല പെൺകുട്ടികളെ പറ്റിച്ചു നടക്കുന്ന ഒരുത്തൻ നമ്മുടെ മോളെയും പറ്റിച്ചു രോഹിണി മോളും ആ ടീച്ചറും ഒന്നും മോശം കുടുംബത്തിൽ ഉള്ളവരല്ലല്ലോ എന്നിട്ട് ഓർക്കും ചതി പറ്റിയില്ലേ മറ്റുള്ളവരെ കാര്യം പറഞ്ഞ് ഈ എന്റെ മോളെ ന്യായീകരിക്കണ്ട പുകഞ്ഞ കൊള്ളി പുറത്ത് രോഹിണി മോളെ മോളെ എന്താ അമ്മച്ചി രഹിനെ മോളെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇനി ഒന്നും ആലോചിക്കണ്ട അവര് തിരികെ വിളിക്കുന്നത് വരെ മോൾ ഇവിടെ കഴിയട്ടെ അത് മാത്രമല്ല മോക്ക് കൂട്ടിനെ ആരെ ഏൽപ്പിച്ചിട്ട് പോകുമെന്ന ചിന്തയിലായിരുന്നു ഞാൻ ഇനിയിപ്പോ അമ്മച്ചി മടങ്ങി വരുന്നത് വരെ വീട്ടിൽ ഒരാളായല്ലോ അമ്മച്ചി ധൈര്യമായിട്ട് പോയിട്ട് വാ ഞാനിവിടെ ഒറ്റയ്ക്കായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ ആത്മവിശ്വാസം എനിക്കില്ല മോളെ അമ്മച്ചി തിരിച്ചെത്തുമ്പോ ആർക്കും ഒരാപത്തുണ്ടാകാൻ പാടില്ല എല്ലാവരും സത്യങ്ങൾ മനസ്സിലാക്കിയതോടെ അവൻ ഒളിവില അതുകൊണ്ട് ഇനി ആരെന്താപത്തുണ്ടാക്കാന് അവൻ അകത്തായാലും പുറത്തായാലും പ്രശ്നമോ രഹിനമോള് മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ മോചിതമോളും ഒക്കെ ഇവിടെ ഉണ്ടാവണമായിരുന്നു അമ്മച്ചി ധൈര്യമായിട്ട് പോയിട്ട് വാ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മിക്കവാറും അമ്മച്ചി ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ഞാൻ അങ്ങോട്ട് വരും രഹിനമോള് ടാങ്കിലിട്ട് കൊല്ലാൻ ശ്രമിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ അവൻ അതുപോലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും അവന്റെ ശത്രുക്കളായവരെയൊക്കെ കൊല്ലാൻ അതിലവൻ ഏറ്റവും കൂടുതൽ ശത്രുത മോളോട് തന്നെയായിരിക്കും ഭയന്ന് ജീവിച്ചിട്ട് കാര്യമില്ല അമ്മച്ചി ഇനി തന്റെ അടുത്തോടെ മുന്നോട്ട് പോയേ പറ്റൂ രഹനയുടെ കരച്ചിലൊക്കെ അമ്മച്ചിയും കണ്ടതാണല്ലോ ആ കൊച്ചെന്തെങ്കിലും കഴിച്ചോ മോളെ ഇല്ല നിർബന്ധിക്കാൻ പോയില്ല അമ്മച്ചി അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയില് ആർക്കായാലും ആഹാരം കഴിക്കാൻ തോന്നില്ല എല്ലാവരും പുന്നാരിച്ച് വളർത്തിയതാ അവരെല്ലാവരും ഒറ്റ നിമിഷം കൊണ്ടാ തള്ളിക്കളഞ്ഞത് അതിന്റെ വേദന പെട്ടെന്ന് മാറില്ല മോളിൽ ലീനമോളും കൂടെ വേണം ആ കൊച്ചിനെ പഴയപടി കൊണ്ടുവരാൻ നിങ്ങളാരും മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇപ്പോഴും ഒരാൾ എത്തിയില്ലേ അവനെ തേടി അയാളുടെ ആരെങ്കിലും അവൻ വഞ്ചിച്ചിട്ടുണ്ടാവും അങ്ങനെ ഉള്ളവന്മാര് കെട്ടിയ പെണ്ണിന്റെ ജീവനെടുത്ത് രസിക്കും മോളെ സമയദോഷം കൊണ്ട് അത്തരക്കാരുമായി അടുത്തുകൂടുന്നവര് ഭാഗ്യദോഷികളാണ് മോള് ഏതായാലും ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ താണ്ടി വന്നവളാണല്ലോ രഹനമോൾക്ക് പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് നിങ്ങളൊക്കെയാണ് ഒന്നിച്ചു നിന്ന് പൊരുതണം അതിനുള്ള ശക്തി ആ കുട്ടിക്ക് കൊടുക്കണം ഞാൻ നരനോട് പറയാം രാത്രി ഇവിടെ ഉണ്ടാകണമെന്ന് അവൻ ഉമ്മറത്ത് വന്ന് കിടന്നോളൂ ഞാൻ ഇറങ്ങട്ടെ മോളെ നീ സവാൾ അരിഞ്ഞോക്കി ഞാൻ ദോശ വിടാം ശരി കേട്ടോ നന്ദേട്ടാ മറ്റവന്റെ പണത്തോടുള്ള ആർത്തി അതിത്തിരി കട്ടിയാ ഇവിടെ വന്ന് കളക്ഷൻ എടുക്കുന്ന കാണുമായിരുന്നു പലപ്പോഴും എനിക്ക് ജോലി ചെയ്തിട്ട് കൂലി പോലും കിട്ടിയിട്ടില്ല അവന്റെ പണക്കൊതി തന്നെയാണല്ലോ അവനെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നത് നന്ദേട്ട ഒരിക്കലും ആ രോഹിണിയെ ജോസാറിനെ സംശയിക്കാൻ പാടില്ലായിരുന്നു
ഒരിക്കലങ്ങനെ സംശയിച്ചിട്ട് ജോസാറ് നല്ലവനാണെന്ന് തിരിച്ചറിഞ്ഞതാ വീണ്ടും ആ വഴിക്ക് പോയതാ മനസ്സിലാവാത്തത്. കുറ്റം പറയാൻ പറ്റത്തില്ല കണ്ണപ്പ. 10-20 പെൺകുട്ടികളെ സ്ഥിരമായിട്ടൊരു പേരില്ലാത്തവൻ ഭാര്യയാക്കിയത് എങ്ങനെയാ? അതാ അവന്റെ സംസാരം, അതാണ് അവന്റെ നയം. അവിടെ ദൈവം പോലും ചില നേരത്ത് മുട്ടുകുത്തും. ദോശം ചുട്ടുവയ്ക്ക്. എന്താ വേണ്ട സർ? ഭക്ഷണം കഴിക്കാൻ വന്നതല്ല, തന്നെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ഞാൻ നേരത്തെ തന്റെ വീട്ടിൽ വന്നിരുന്നു. തന്റെ അമ്മ ഒരുപക്ഷെ പറഞ്ഞു കാണും ഒരു നാരായണ ഗൗഡയെ കുറിച്ച്. ഓ, അത് സാറായിരുന്നോ? അതെ. നന്ദൻ അവനെ കൊല്ലാൻ ഉറപ്പിച്ച് നടക്കുകയാണെന്നറിയാം. ഒരു അപേക്ഷയുണ്ട്, അവൻ എവിടെയുണ്ടെന്ന് പറഞ്ഞാ മതി, ഒന്ന് മുമ്പിൽ കൊണ്ടിട്ട് തരാം. അവൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ പിന്നെ ഈ പറഞ്ഞത് തിരിച്ച് സംഭവിക്കും. ഇനി അവന് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല സാറേ. തന്റെ കഥകൾ അറിഞ്ഞപ്പോ തന്നോട് എനിക്ക് ദേഷ്യം തോന്നി. എന്തിനാ താൻ ഓർമ്മ നഷ്ടപ്പെട്ട മന്ദബുദ്ധിയായത്? ആരോഗ്യം വീണ്ടെടുത്തപ്പോ കത്തിക്കണ്ടേ അവനെ? അങ്ങനെ ചെയ്യാൻ തനിക്ക് തോന്നാ തീർന്നത് അവന്റെ മരണം എന്റെ കൈ കൊണ്ട് തന്നെ വേണമെന്ന് ദൈവങ്ങൾക്ക് തോന്നിയത് കൊണ്ടാ. അതുകൊണ്ടാ പറഞ്ഞത് അതിനുള്ള അവസരം എനിക്ക് തരണമെന്ന്. യാത്രക്കിടയിൽ ഒരു തട്ടുകടയിൽ വെച്ച ഞാൻ അവനെ വീണ്ടും കണ്ടത്. അതുകൊണ്ട് രാത്രിയിലൊക്കെ തട്ടുകടകൾ തോറും അലയുകയാ. എവിടെയെങ്കിലുമൊക്കെ വെച്ച് അവനെ കാണാതിരിക്കില്ല. അതിനു മുമ്പ് കണ്ടുകിട്ടിയ ഈ നമ്പറിലേക്ക് വിളിക്കണം. അവന്റെ മറ്റൊരു ശത്രു നാരായണ ഗൗഡ. ശത്രുവായിട്ടല്ല, മിത്രമായിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. സാറായിരുന്നോ അന്ന് തല്ലിയ തല്ലിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. അതൊരു അബദ്ധം പറ്റിയതല്ലടോ. ഓ, അന്വേഷിച്ചലയാ കൃഷ്ണപ്രസാദിനെ. കൃഷ്ണപ്രസാദോ? എന്റെ മരുമകനായി വന്നപ്പോ അവന്റെ പേര് അതായിരുന്നു. ഓഹോ. പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടാകുമല്ലോ. പിടിക്കപ്പെടുകയാണെങ്കിൽ അവനെ കൈമാറണം, കോടതിക്കല്ല എനക്ക്. അത് സാറ് പറയണ്ട, അങ്ങനെ ചെയ്യത്തുള്ളൂ. കോടതിക്ക് കൈമാറിയാലേ ഇവനെ പോലുള്ളവരൊക്കെ ജയിലിൽ കിടന്ന് വളരും. എത്രയെത്ര കുടുംബങ്ങളാവാൻ കാരണം ഇല്ലാതായത്. ഇങ്ങനെയുള്ളവ മരിക്കണം സാറേ, മൃഗീയമായി കൊലയപ്പെടണം. സാറിന്റെ മോൾ ഉൾപ്പെടെ പലരും കല്യാണം കഴിക്കുന്നതിന് മുമ്പാ അവനെ പ്രേമിച്ചതും കല്യാണം കഴിച്ചതും. എന്നാ ഇവൾ ഇപ്പൊ തുടങ്ങിയിരിക്കുക അവനുമായിട്ടുള്ള പ്രണയം. അവൻ ഈ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ കെട്ടോന്റെ സംശയം വെറുതെ അല്ല. കേക്കടി കേക്ക്, വഞ്ചിച്ച് രസിക്കുന്ന കുറെ എണ്ണം. ഇനി അവർ പ്രേമിക്കണെങ്കിൽ പ്രേമിക്കട്ടോ, താൻ തടയാനൊന്ന് നിക്കണ്ട. അപ്പോഴവൻ ഇവിടെ വരും, വലിയ റിസ്ക് ഇല്ലാതെ അവനെ കിട്ടുകയും ചെയ്യും.
അത്രയും വേണോ സാറേ? അവന് കുറച്ച് സ്വത്ത് ദാനം കിട്ടിയിട്ടുണ്ട്. അത് വിറ്റ് കഴിഞ്ഞാൽ അടുത്ത ട്രെയിനിലോ ഫ്ലൈറ്റിലോ അവൻ അങ്ങ് മുങ്ങും. അങ്ങനെ മുങ്ങുമ്പോ എന്റെ ഭാര്യയും കൂടി അവനങ്ങ് കൊണ്ടുപോയാലോ? അങ്ങനെ പ്രേമിക്കുന്ന പെണ്ണിനെ കൊണ്ടുപോയി സംരക്ഷിക്കുന്ന ശീലമൊന്നും അവനില്ലടോ. എന്നാലും എനിക്ക് അവനെ പേടിയാ. വീട്ടിൽ കയറ്റിയാ കയറ്റുന്നവന്റെ കഴുത്തിറക്കും, അതാ പ്രശ്നം. എന്തൊക്കെ പറഞ്ഞാലും കെട്ടിയോളില്ലാത്ത ജീവിതം ദുരിതമല്ലേ സാറേ? അത്യാവശ്യം കൈക്കൂലിയൊക്കെ വാങ്ങിക്കെങ്കിലും പെൺ വിഷയത്തിൽ ഞാൻ പെർഫെക്റ്റാ. ഭാര്യയെ വിട്ടൊരു ജീവിതം എനിക്കില്ല. അവനതാ വീട്ടിൽ കയറ്റില്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാ നല്ലത്. പിന്നെ തനക്ക് സ്വസ്ഥമായ ഒരു ജീവിതം വേണമെങ്കിൽ നാം പറയണ ചെയ്യണം. അവന്റെ കയ്യും കാലും കൂട്ടിക്കെട്ടി അന്റെ മുമ്പിൽ കൊണ്ടുവരണം. പിന്നെ ഒരു വീട്ടിലും കയറി അവൻ കൂടുകൂട്ടില്ല. തല്ലിക്കൊന്ന ശേഷം തന്നെ വിളിച്ച് കാണിക്കാൻ വിടൂ. ഒന്ന് കൊണ്ടുത്താ തന്തയും തള്ളയില്ലാത്ത ആ കാട്ടാളനെ. ബലരാമൻ നേരിട്ട് വന്ന് എന്നെ പിടിക്കില്ല. എന്നാ അവൻ ഞാനിരിക്കുന്ന സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ അങ്ങനെ ആരും വരില്ല. ഒരുപാട് നായ്ക്കളുടെ ശല്യമുള്ള സ്ഥലം. ഇവിടെ എങ്ങനെ രാത്രി കഴിച്ചുകൂട്ടാൻ പറ്റും? കോടവണിലേക്ക് പോവാന്ന് വെച്ചാൽ അവിടെ പോലീസ് എത്താനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങൾ ആ സ്ഥലം ഒന്ന് വിറ്റുതരണം. ആ ഓന്തൂട്ടനാണ് പ്രശ്നം. അവൻ ജയിലിലായിരുന്നപ്പോ ഒരു പ്രശ്നമില്ലായിരുന്നു. തിന്നത്തുമില്ല തീറ്റിക്കത്തുമില്ല, അതാ അവന്റെ രീതി. അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടുന്നതിൽ ഒരു പങ്ക് നിങ്ങൾക്ക് തരാം. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടല്ലോ, നടക്കാത്തതിന് എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും നടത്തി പറ്റൂ. നിങ്ങളെക്കാൾ കൂടുതൽ ക്രിമിനൽ കേസുള്ളവനവൻ. എന്നാ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രം. ആഹാ, അണ്ണാ അണ്ണനെ നവിച്ചണ്ണ. ഓരോരുത്തർക്കും ഓരോ തലവതിയുണ്ട്, അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റൂ. ഇവിടെ എന്റെ തലവര ഇതാ, അത് ഞാൻ ഭംഗിയായി ചെയ്തു ഇതുവരെ. എന്നാ ചെറിയൊരു പിഴവ് പറ്റി. ആ ലീന എന്ന ഭാര്യ രോഹിണി വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ജോയിൻ ചെയ്തോടെ തലവരെ ചെറുതായിട്ടൊന്ന് മാറി. ഈ പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞ് വീണ്ടും അത് മാറും. പിന്നെ കാശുകൊണ്ട് ഞാൻ മുങ്ങുന്നുള്ള ഭയമൊന്നും നിങ്ങൾക്ക് വേണ്ട. അഡ്വാൻസ് മുതൽ വിഹിതം തന്നിരിക്കും. ആ എന്നാ പിന്നെ ഞങ്ങൾ കാര്യമായിട്ട് തന്നെ നോക്കാം. ആ ഇനി അബദ്ധം വെച്ചാൽ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ തീരും മുമ്പ് മറ്റു ചിലരൊക്കെ തീരണം. മോളോ, ഞാൻ അറിഞ്ഞിരുന്നുവല്ല. മോള് വിഷമിക്കണ്ട, മനുഷ്യന്റെ രൂപത്തിൽ ചില മൃഗങ്ങൾ ജനിക്കും. അങ്ങനെ ഒരുത്തരായിരുന്നു അവനും. ഉമ്മുമ്മ ഹോസ്പിറ്റലില്ല. ഓരോന്ന് ആലോചിക്കുമ്പോ ഉമ്മുമ്മക്ക് വീണ്ടും അസുഖം കൂടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പോയി കണ്ടപ്പോ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അത് ആശ്വാസമായിട്ട് എടുക്കണ്ട, എന്റെ വേദനകള് അവിടെ ആർക്കും താങ്ങാൻ പറ്റത്തില്ല. പാപ്പ ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമെന്ന പേടി. ഓനീ പാപങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കുമേ.
ഞങ്ങളൊക്കെ എങ്ങനെ കഴിഞ്ഞിരുന്നത്? നിക്കാഹോടെ എല്ലാം പോയി. ഇനി എന്തിനാ ജീവിക്കുന്നതെന്ന് പോലും തോന്നാറുണ്ട് പലപ്പോഴും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ പറ്റി ഒന്ന് ആലോചിക്കുമ്പോൾ, രാഖിമോൾ എങ്ങനെയാ കൊല ചെയ്യപ്പെട്ടത്? അതൊരു സ്വാഭാവിക മരണമായിരുന്നോ? ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല മോളെ. ബാപ്പ പുറത്താക്കിയല്ലേ, ഹൃദയത്തിൽ കൊണ്ടു നടന്നവര് അങ്ങനെ അടി മോളെ, അവർക്കിതൊന്നും താങ്ങാൻ പറ്റത്തില്ല. പിന്നെ നിന്റെ ഭാഗ്യത്തിന് രോഹിണി ചേച്ചിയെയും ലീന ടീച്ചറിനെയും പോലെയുള്ളവര് അരികിലുണ്ട്. അതുമാത്രമല്ല, ഇവിടെ വേണമെങ്കിലും നിനക്ക് വന്ന് താമസിക്കാമല്ലോ, ഞങ്ങളുടെ രാഖി മോളെ പോലെ. അങ്ങനെ നിനക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയാം. എന്റെ പാപ്പയുടെയും ഉമ്മയുടെയും പിണക്കം മാറണം. എനിക്ക് അവരുടെ അടുത്ത് പോകാൻ പറ്റണം. ഈ അകൽച്ച എനിക്ക് താങ്ങാൻ പറ്റണില്ല. ഓർമ്മയായ ശേഷം ആദ്യമായിട്ട് ഇങ്ങനെ അമ്മയൊന്ന് സംസാരിക്കണം. അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം. ഇനി ഇവന് വെള്ളി വെളിച്ചത്തിൽ അങ്ങനെ ഇറങ്ങി നടക്കാനാവില്ല. കൊലക്കത്തിയുമായി ഇവർ ഓരോരുത്തരും ഒരുങ്ങിക്കഴിഞ്ഞു. മറിച്ചന്റെ മോളുടെയും തന്റെ പെങ്ങളുടെയും ഒക്കെ ആത്മാവ് അവനെ കാട്ടിത്തരും. അപ്പോൾ ഇനി കൂടുവിട്ട് കൂടുമാറല്ലോ.